ചെല്ലാനത്ത് നിന്ന് സഖിൻ ആന്റണി ചേരുന്നുണ്ട് നിങ്ങൾക്കറിയാം ചെല്ലാനത്ത് അതിശക്തമായ കടൽക്ഷോഭം തുടരുകയാണ് എല്ലാ വർഷവും ചെല്ലാനത്തെ പ്രശ്നം നമ്മൾ വാർത്താ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യാറുണ്ട് പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ മാത്രം ബാക്കിയാകുന്നു ഒരു കടലോളമുണ്ട് ഇപ്പോൾ ചെല്ലാനത്തുകാരുടെ പ്രശ്നങ്ങൾ നമുക്ക് സഖിൻ ആന്റണിയോട് ചോദിക്കാം സഖിൻ ആന്റണി ഗുഡ് മോർണിംഗ് ചെല്ലാനത്തേക്ക് സ്വാഗതം ചെല്ലാനത്തുകാർ സഖിൻ ആന്റണി ആയിരിക്കും എല്ലാ ദിവസവും രാവിലെ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് ചെല്ലാനത്തെ അവസ്ഥ ഗുഡ് മോർണിംഗ് എസ്കെൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചെല്ലാനത്തുകാർക്ക് അത്ര സുഖമുള്ള ഒരു സുപ്രഭാതമല്ല ഇപ്പോൾ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രിയും പുലർച്ചെ 2 മണിയോടുകൂടി വീണ്ടും കടൽക്കയറ്റമുണ്ടായി. ആരും ഇവിടത്തുകാർ ഉറങ്ങിയിട്ടില്ല. പ്രത്യേകിച്ചും ചെല്ലാനം, കണ്ണമാലി, സൗദി തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തന്നെ ആളുകൾ കഷ്ടപ്പാടിലേക്ക് പോയിരിക്കുകയാണ്. കാണുന്നത് പോലെ തന്നെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന ഒരു സ്ഥിതിയായിരുന്നു ഇന്നലെ പുലർച്ചെയും ഉണ്ടായിരുന്നത്. ആ വെള്ളം ഇപ്പോൾ അല്പം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കടൽ വീണ്ടും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും 8 മണിയോടുകൂടി വീണ്ടും കടൽ കയറുമെന്നുള്ള ഭീതിയാണ് ഇവിടത്തുകാർക്കുള്ളത്. ഇന്നലെ പുലർച്ചെ അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം 10 മണിയോടുകൂടി ഇന്നലെ രാവിലെ ആരംഭിച്ച, രാവിലെ 8 മണിയോടുകൂടി കടൽ കയറാൻ തുടങ്ങിയിരുന്നു. ആ കടൽ കയറ്റം അവസാനിച്ചത് രാത്രി 10 മണിക്കായിരുന്നു. പിന്നീട് പുലർച്ചെ 2 മണിക്ക് വീണ്ടും കടൽ കയറാൻ തുടങ്ങി. അത് പുലർച്ചെ 5 മണി വരെ ആ കടൽ കയറ്റം നീണ്ടു നിന്നു എന്നുള്ളതാണ്. അതായത് രാവിലെ ഉണ്ടായിരുന്നതിന്റെ നേരെ ഇരട്ടിയായിരുന്നു രാത്രി അല്ലെങ്കിൽ പുലർച്ചെ ഉണ്ടായിരുന്ന കടൽ കയറ്റം. ആളുകളെല്ലാം തന്നെ ഈ വീടുകളിലേക്ക് വെള്ളം കയറിയ സാഹചര്യത്തിൽ ആ വെള്ളം എങ്ങനെയെങ്കിലും ഒഴിവാക്കി വീണ്ടും ഒന്ന് വീട്ടിലേക്ക് കയറാനുള്ള ശ്രമം പലരും നടത്തുന്നുണ്ട്. പോലീസിന് തന്നെ അത്തരത്തിൽ തന്നെ ആയിരുന്നു. രാത്രി മുഴുവൻ അവർക്ക് വലിയ ഭാരപ്പെട്ട ജോലികളായിരുന്നു. പോലീസുകാർ ഇന്നലെ മുഴുവൻ വലിയ സേന, ഈ കാണുന്നത് പോലെ തന്നെ ഫയർ ആൻഡ് സർവീസിന്റെയും എല്ലാം വലിയ സേന ഇവിടെ എത്തിയിട്ടുണ്ട്. സാറേ, എങ്ങനെയായിരുന്നു രാത്രി ഉണ്ടായിരുന്നോ കടൽ കയറ്റം? രാത്രി ഒരു 2 മണിക്ക് ശേഷം കടൽ കയറിയുണ്ടായിരുന്നു. 2 മണിക്ക് ശേഷം കടൽ കയറിയുണ്ടായിരുന്നു. ഒരു 4 മണിയായപ്പോൾ വെള്ളം ഇറങ്ങിപ്പോയി. ആളുകളെല്ലാവരും ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചേക്കണേണോ? എല്ലായിടത്തും ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. സാറ്, ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ സഖിൻ ആന്റണി. സാറേ, എങ്ങനെയായിരുന്നു ഇന്നലെയും വലിയ രീതിയിലുള്ള കടൽ കയറ്റം ഉണ്ടായിരുന്നു? എന്തായാലും അദ്ദേഹം ഫോണിലാണ്. പക്ഷേ മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള കടൽക്കയറ്റം ഇന്നലെയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാണുന്നത് പോലെ തന്നെ നമ്മളിപ്പോൾ ഈ ബസാർ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അതായത് കടലിൽ നിന്നും ഒരു 100 മീറ്റർ അകലെയുള്ള സ്ഥലത്താണ് നമ്മൾ മാറി നിൽക്കുകയാണ്. അവിടെ പോലും വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതി, അതല്ലെങ്കിൽ വെള്ളം കയറിയിട്ടുള്ള ഒരു സ്ഥിതി തന്നെയാണ് പലയിടങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ഈ കാണുന്നത് പോലെ ഒട്ടുമിക്ക വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഈ ആളുകളൊന്നും അവർക്കിന്നലെ ഉറങ്ങാനേ കഴിഞ്ഞിട്ടില്ല എസ് കെ എൻ. കാരണം അവിടെ നിറച്ച് കളിയാണ് വെള്ളം കയറിട്ട്. ഇന്ന് രാത്രി വീണ്ടും കയറി വെള്ളം ഇന്നലെ ഒരു 10 മണി 10:30 മണി തുടങ്ങിയപ്പോ അത് പുലർച്ചെ അത് തന്നെയാണ് എസ് കെ എൻ. അതായത് ഇദ്ദേഹം പറയുന്ന ഭാഗം ഒരു 200 മീറ്റർ മാറിയുള്ള ഭാഗത്തേക്കായിരുന്നു ഒരു 2 മണിവരെ അല്ലെങ്കിൽ 1 മണിവരെ വെള്ളം കയറിയെന്ന് പറയുന്നത്. ഈ കടലിനോട് ചേർന്നുള്ള ഭാഗത്ത് പുലർച്ചെ 4 മണിവരെ വെള്ളം നിന്നിരുന്നത് കാണുന്നത് പോലെ തന്നെ ഈ കടലിപ്പോൾ തിരികെ പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ വെള്ളം തിരികെ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എല്ലാം ചെളി കെട്ടി വലിയ രീതിയിൽ അതിനകത്തേക്ക് അല്ലെങ്കിൽ ആ വീടിനകത്തേക്ക് കയറാൻ കഴിയാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ ദുരിതം ചെല്ലാനത്തുകാർ അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. 4 ക്യാമ്പുകളാണ് ഇപ്പോൾ ചെല്ലാനത്ത് തുറന്നിട്ടുള്ളത്. ആ 4 ക്യാമ്പുകൾ തുറന്നപ്പോൾ അവിടെയും ആളുകളെ മാറ്റി പാർപ്പിക്കുക. പ്രത്യേകിച്ചും കോവിഡ് രോഗികളുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ചെല്ലാനത്തുള്ളത്. അതായത് 50% കോവിഡ് രോഗികളുള്ള ഒരു പ്രദേശമായി ചെല്ലാനം മാറിയിരിക്കുന്നു. ആ ചെല്ലാനത്താണ് ഈ സമയത്ത് ഇത്രയധികം ക്യാമ്പുകൾ, 4 ക്യാമ്പുകളാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. ആ 4 ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റേണ്ട ഒരു സ്ഥിതി ഉള്ളത്. ഈ ആളുകൾ ആരും തന്നെ അവർ പോകാനും തയ്യാറാകുന്നില്ല. അവർ പറയുന്നത് ഇത്തരത്തിലാണ്. അവർ പറയുന്ന കാര്യം, ഞങ്ങൾ എന്തിനാണ് ക്യാമ്പുകളിലേക്ക് പോകുന്നത്? സ്ഥിരമായി ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. ക്ഷമിക്കണം, താൽക്കാലികമായ ഒരു ശമനം ഞങ്ങൾക്ക് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഒരു സ്ഥിര സംവിധാനം ഒരുക്കണം. അതായത് നമ്മളിപ്പോൾ കടലിൻ്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്നത് പോലെ തന്നെ കടലാണ്, കടലിൻ്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആ കടല് ഇരച്ചിങ്ങടൊക്കെ കയറുകയാണ്.
ഒരു പുലിമുട്ട് കെട്ടാനോ അല്ലെങ്കിൽ അതിന് ഈ കടലിൽ തടഞ്ഞു നിർത്താനുള്ള ഒരു സംവിധാനം ഒരുക്കാനോ ഭരണ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു പരാതി ഇന്നലെയും ഇവിടുത്തുകാർ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല പോലീസ് സ്റ്റേഷനിലേക്കും ഇന്നലെ വെള്ളം ഇരച്ചു കയറിയിരുന്നു. പോലീസുകാർക്ക് പോലും അവിടെ നിൽക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാലും കൂടുതൽ പോലീസിനെയും ഒപ്പം തന്നെ ഫയർ ആൻഡ് സർവീസിനെയും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്കെയിൻ, നമ്മളിപ്പോൾ ഈ പരിസരത്തെ ഓരോ വീടുകളിലേക്കൊക്കെ ഇങ്ങനെ ആ ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇന്നലെ എല്ലാം ഇവിടെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ 10 മണിക്കാണ് സാധാരണ കടൽക്കയറ്റത്തിൻ്റെ സമയമെന്ന് പറയുന്നത്. ആ സമയത്തിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയ ഭയവുമുണ്ട്. ഇതാ കാണുന്നത് പോലെ തന്നെ ഈ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ചാക്കുകളിൽ മണൽ നിറച്ചാണ് ഇവിടുത്തുകാർ വയ്ക്കുന്നത്. ചാക്കുകളിൽ ഇത്തരത്തിൽ മണൽ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും വെള്ളം കയറുന്നത് അല്പമെങ്കിലും അത് തടയാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതാ രാവിലെ മുതൽ തന്നെ ഓരോ ചേട്ടന്മാരെല്ലാം ഇത്തരത്തിൽ മണൽ നിറക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും വലിയ ദുരിതം ഇവിടുത്തുകാർക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇന്നലെയും ഇവിടെ എല്ലാം വലിയ രീതിയിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്നു. രാവിലെ തന്നെ മണൽ നിറച്ചുകൊണ്ടിരിക്കണോ? ആന്റണി ചെല്ലാനത്ത് നിന്നാണ് സഹിൻ ആന്റണി നമുക്കൊപ്പം ചേർന്നത്. അവിടുത്തെ ചെല്ലാനത്തുകാർക്ക് ഇത് കണ്ണീർ കാലമാണ്. കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും ഇതുപോലെ വീടുകളിലേക്ക് വെള്ളം കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് തീരമേഖലകളിലൊക്കെ തന്നെ പട്ടിണിക്കും സാധ്യതയുണ്ട്. എന്തായാലും സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മഴ അതിശക്തമായി തുടരുന്ന ഈ സാഹചര്യത്തിൽ കൂടുതൽ കൂടുതൽ കണ്ണീരിലേക്ക് അവർ മൂക്കുകുത്തി വീഴാനുള്ള സാഹചര്യമുള്ളതുകൊണ്ട് കൂടുതൽ കൂടുതൽ ശ്രദ്ധാകേന്ദ്രങ്ങൾ ഉണ്ടാകുന്നു. ഒരു സ്ഥലത്ത് അതിരൂക്ഷമായ കോവിഡ് സാഹചര്യം, അതിന് നടുവിലൂടെ ലോക്ക്ഡൗൺ, അതിനപ്പുറം കടൽക്ഷോഭം, കടുത്ത മഴ, എല്ലാം ഇങ്ങനെയുള്ള ഒരുപാട് പ്രകൃതിക്ഷോഭങ്ങളും അല്ലാത്ത രോഗങ്ങളും ഒക്കെ തന്നെ അനുഭവിക്കാൻ നമ്മുടെ തലയിൽ എഴുതിയതുപോലെ വന്നിരിക്കുകയാണ്. പക്ഷേ നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. ഈ ഒരു അപകടകരമായ സാഹചര്യത്തെയും അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. വളരെ ദിവസങ്ങളിൽ മാത്രം നീളുന്ന പ്രതിഭാസങ്ങളാണിതൊക്കെ എന്ന് മനസ്സിലാക്കണം. പട്ടിണിയുള്ളവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള മാർഗവും എല്ലാവർക്കും സൗജന്യമായ റേഷനരിയും ഒക്കെ തന്നെ നൽകുമെന്നാണ് സംസ്ഥാന സർക്കാർ ഇന്നലെ അവകാശപ്പെട്ടത്. അത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.